नमस्ते बच्चों हिंदी कक्षा में सबका स्वागत बच्चों पिछले क्लास में हम लोग किसका परिचय पा रहे थे हाँ महात्मा गांधी का राष्ट्रपिता महात्मा गांधी के जीवन की कुछ घटनाओं से हम परिचित हो गए अद्हति चिंताधार पिन्न चल संभव अद्हति वेरीट चल अनुभ അവ അദ്ദേഹത്തിൽ രൂപപ്പെടുത്തിയ മാറ്റങ്ങൾ ഇതെല്ലാമല്ലേ നമ്മൾ പരിചയപ്പെട്ടത് വെച്ചോ നാം ക്യാഥിജി ഗാന്ധിജി 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 ധീരെ ധീരെ ഗാന്ധിജി ബെൻഗയെ കുഞ്ഞുങ്ങളെ ഇവിടെ ധീരെ ധീരെ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയതെന്ന് മനസ്സിലായില്ലേ ഒന്നുകൂടി ഓർത്ത് പറയാമോ ഹാ പേലെ ഗാന്ധിജി അൻ ഡർ ബാദ്മേ ബ്രിട്ടീഷ് സർക്കാർ ഈ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചുവോ കുട്ടിക്കാലത്ത് പോലും ഭയപ്പെട്ടിരുന്ന ഗാന്ധിജിയെ പിന്നീട് ബ്രിട്ടീഷ് സർക്കാർ ഭയപ്പെടുവാൻ തുടങ്ങി ഇനി എന്തൊക്കെ ഓർമ്മയുണ്ട് ക്യാ ഗാന്ധിജി ബജ്പന്മേം പഠനേമേ സമർത്ഥേ ബജ്പന്മേ ഗാന്ധിജി പഠായിമേ സമർത്ഥ് നെഹിന്ധേ പിന്നീട് എന്താണ് ലോകം കണ്ടത് അദ്ദേഹം തൻ്റെ വേറിട്ട ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഈ ലോകം തന്നെ കീഴടക്കി ശരിയല്ലേ വാദ്മേം ഗാന്ധിജീനെ പൂരേ വിഷുക്കോഹി പ്രഭാവിത് കരുതിയ ഇനിയുമുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വേറെ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് ഹാ പേലേ ഗാന്ധിജി കീമത്തി കപ്പടെ പെഹന് ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും തിരിച്ചറിഞ്ഞപ്പോഴോ ഗാന്ധിജീനെ അപ്നെ ജീവന്മേയും സാധകിക്കോ അപ്നായ ലാളിത്യത്തിന്റെ ഉദാഹരണം ഇനിയുമുണ്ടല്ലോ പറയാമോ पहले गांधी जी एक बेढ़िया पेन से लिखते थे बाद में वे पेंसिल से लिखने लगे बच्चों, गांधी जी जहाँ भी जाते उसके पीछे पीछे कई लोग आते थे क्यों बच्चों? उन्हें एक बार देखने के लिए ജനഹൃദയങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥാനം നേടിയെടുക്കാനും അവരുടെ ഹൃദയം കീഴടക്കുവാനും എങ്ങനെയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത് ആലോചിച്ചു പറയാമോ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അദ്ദേഹം എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായിരുന്നോ അല്ല എന്ന് നമ്മൾ കണ്ടതാണല്ലോ വേ ധീരെ ധീരെ മഹാത്മാ ബെൻഗെ അതെങ്ങനെയെന്ന് ഒന്ന് ആലോചിച്ചു പറയാമോ അദ്ദേഹം തന്നിലുള്ള അരുതാത്ത വേണ്ടാത്ത ചില ചിന്തകളെയും ഭാവനകളെയും ഉപേക്ഷിച്ച് നല്ലതും ഉദാത്തവുമായ ചില ഗുണങ്ങൾ മെല്ലെ മെല്ലെ ജീവിതത്തിൽ സ്വായത്തമാക്കി ശരിയല്ലേ ഗാന്ധിജി കേസെ ഇത്തിനെ ലോക്പ്രിയ ബൻഗേ ഹാ ഉദാത് ഗുണോസെ പ്യാർ ഭരേ വ്യവഹാർ സെക്കേന നമ്മുടെ ഹൃദയം കീഴടക്കിയ ഇനിയും ധാരാളം പേരില്ലേ എബ്രഹാം ലിംഗൻ മദർ തെരേസ ബാബ ആംഡി ഫ്ലോറൻസ് നൈറ്റിൻഗേൽ അങ്ങനെ ഒട്ടനവധി പേർ ഇനിയുമുണ്ട് ഇത്തരം വ്യക്തികളെ കൂടുതൽ കൂടുതൽ അടുത്തറിയുമ്പോൾ അവരിലെ ചില വിശിഷ്ട ഗുണങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ വിശിഷ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ഓരോന്നായി പറയാം ഹാ സജായി അഹിംസ ഹാ ഈമാൻദാരി നിസ്വാർത്ഥത സേവാഭാവ് ദൃഢത കുഞ്ഞുങ്ങളെ ഈ പറയുന്ന ഗുണങ്ങൾ ഏതൊരാളെയും മഹാനാക്കില്ലേ ജനഹൃദയങ്ങളിൽ അവർക്ക് സ്ഥാനം ലഭിക്കാൻ ഈ ഗുണങ്ങൾ തന്നെയല്ലേ കാരണം ഇനി പറയൂ ഒരു വ്യക്തിയിൽ ജന്മനാ നല്ല ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരിക്കലുമില്ല തീർച്ചയായിട്ടും ദുർഗുണങ്ങളും ഉണ്ടാകും ശരിയല്ലേ അരുതാത്ത ദുർഗുണങ്ങളെ പിന്തള്ളാനും അങ്ങനെ നന്മയെ സ്വന്തമാക്കാനുമുള്ള ശ്രമം നമ്മളിൽ അനവരതം ഉണ്ടാകേണ്ടതല്ലേ കുഞ്ഞുങ്ങളെ ഈ വരി ഒന്ന് കേട്ടു നോക്കൂ കേട്ടുനോക്കൂ അന്ധകാർക്കോ കോസ്തേ റേനേസേ അച്ഛേ ദീപ് ജലാന എത്ര ശരിയാണ് ഇരുട്ടിനെ ശപിച്ചു നല്ലതല്ലേ ഒരു വിളക്ക് കത്തിക്കുന്നത് അന്ധകാർക്കോ ദൂർക്കർനേക്കേ ക്യാക്കർ ഹാ ഏക് ദീപ് ജലാനാ ഹെ ഇതുപോലെ അല്ലേ കുഞ്ഞുങ്ങളെ നന്മയും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും തിന്മയെ വെടിയണമെങ്കിൽ നന്മയുടെ പ്രകാശം പരക്കണം ഉസ്കലിയെ ഹമേ ക്യാക്കരണ ചാഹ്യേ ഹാ ബിൽക്കു സഹി ദീപ് ജലാന ചാഹ്യേ അപ്പോൾ കുട്ടികളെ ഇവിടെ ദീപ് എന്നത് പ്രതീകാത്മകമായല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് അന്ധകാരം എന്നത് ദുർഗുണങ്ങളുടെയും ദീപം അല്ലെങ്കിൽ പ്രകാശം സദ്ഗുണങ്ങളുടെയും പ്രതീകമാകുന്നില്ലേ ഇനി പറയൂ ദീപത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ് ഒരു ദീപം കത്തിയാൽ അതിൽ നിന്നും മറ്റനേകം ദീപങ്ങൾ കത്തിക്കുവാൻ സാധിക്കും ശരിയല്ലേ ഒരു ദീപം കത്തിയാൽ അതിൽ നിന്നും അനേകം മറ്റു ദീപങ്ങൾ കത്തിക്കുവാൻ സാധിക്കും അതുപോലെയാണ് സദ്ഗുണങ്ങളും തുപച്ചു ഹമേ ക്യാക്കർ ചാഹിയേ ഹമേ സദ്ഗുണോകെ ദീപ് ജലാക്കർ दुनिया को प्रकाश से भर देना चाहिए बच्चों ऐसा संदेश देने वाली एक कविता हमारी पाठ्य पुस्तिका में है कविता का नाम है दीप जलाओ कवि कौन है जानते हैं आप त्रिलोचन। त्रिलोचन का मूल नाम वासदेव सिंह है वे हिंदी के प्रमुख प्रगतिवादी कवि है बच्चों प्रगतिवाद क्या है പ്രഗതിവാത്മാനെ പുരോഗമനവാദം കുട്ടികളെ എന്താണ് ഈ പുരോഗമനവാദം പുരോഗമന ചിന്തയിൽ അധിഷ്ഠിതമായ വാദം അത് പിന്നീട് ഒരു സാഹിത്യ പ്രസ്ഥാനമായി വളർന്നു പൂർണ്ണമായും ജനപക്ഷത്ത് നിന്നുകൊണ്ട് പുരോഗമന സാഹിത്യകാരന്മാർ രചനകൾ നടത്തി സമൂഹത്തിലെ അസമത്വങ്ങൾക്കെതിരെ അവർ തങ്ങളുടെ രചനകളിലൂടെ പോരാടി മനുഷ്യരെ പിന്നോട്ടടിക്കുന്ന പ്രവണതകളെ ഇവർ ശക്തമായി എതിർത്തു ഇത്തരത്തിൽ ശക്തമായ കവിതകൾ എഴുതിയ പ്രശസ്തനായ ഹിന്ദി കവിയാണ് ത്രിലോചൻ വെച്ചോ ആജ് ഹം ത്രിലോചൻ കി ദീപ് ജലാവോ കവിത കസ്വാദൻ കരേഗെ പൂരി കവിത द्वेषदम्भन्याय क्रुणाचल चरण चरणचल गृह कर उज्ज्वल गृह गृह की लक्ष्मी मुस्कावो आज मुक्त कल के बंधन करो ज्योति का जय का वंदन स्नेह अतुल धन धान्ययः भुवन वन स्नेह गीत लहराओ कर्म योग कल तक के भूलो छवि छूलो सुख से झूलो जीवन की नव छवि बरसाओ ये अनन्तरे दुर्बल अपने ज्योति पसारे अंधकार से कभी वही लगन सरसाओ बच्चों कैसी लगी कविता हाँ अब हम कविता की पहली चार पंक्तियां देखें इस जीवन में रह न जाए मल द्वेष दंभ अन्याय घृणा छल चरण चरण चले गृह कर उज्जवल गृह गृह की लक्ष्मी मुस्काओ इस जीवन में रहन जाए मल द्वेष दंभ अन्याय घृणा छल चरण चरण चले गृह कर उज्जवल गृह गृह की लक्ष्मी मुस्काओ बच्चों कविता की पहली दो पंक्तियों में ही कवि क्या कहना चाहते हैं ये पंक्तियाम एक बार फिर देखें इस जीवन में रहन जाए मल द्वेष दंभ अन्याय घृणा और छल इस जीवन में रहन जाए यहाँ पर कवि कुछ छोड़ने की बात कह रहे हैं है ना? ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ചിലതാകില്ലേ നമ്മുടെ അച്ഛനും അമ്മയും ഗുരുക്കന്മാരും ഒക്കെ അത്തരം കാര്യങ്ങൾ അരുത് എന്ന് പറയാറില്ലേ യഹാ കവി കിൻകോ ചോടനീ ബാത് കേത്തേ ഹെ ഹാ കവി യച്ച് അവ അബ്ഗുൺ മനെ ദുർഗുൺ ദുർഗുണങ്ങൾ കവി അബ്ഗുണോ കോ ബാത് ഇവിടെ കവി നമ്മോട് ഉപേക്ഷിക്കുവാനായി പറയുന്ന ദുർഗുണങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നവ ഏതൊക്കെയാണ് പറയാമോ ഏകോർ ബാർ സുനിയെ ജീവൻ മേ മേഹനജായ് മൽ द्वेष, दंभ, अन्याय घृणा छल कवि आशा करते हैं कि हमारे जीवन में मल द्वेष, दंभ, अन्याय घृणा छल आदि अब गुण न रह जाए इन शब्दों से आप परिचित हैं ना देखिए मल माने बुराई मलिनदा द्वेष माने शत्रुदा एनिमिटी दंभ अहंकार ये सब अवगुण है ना बाकी शब्दों के अर्थ भी देखिए अन्याय अनीति घृणा नफरत വെറുപ്പ് ഛൽ ധോക്ക चति वंचना കുഞ്ഞുങ്ങളെ ഇവിടെ ഈ പറയുന്ന ദുർഗുണങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ കഴിയുക അവയെ മാറ്റിയെടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത് ज़रा आगे की पंक्तियां देखें चरण चरण चल गृह कर उज्जवल गृह गृह की लक्ष्मी मुस्काओ बच्चों चरण माने क्या है चरण कदम चुबड़ स्टेप यहाँ चरण चरण चल माने क्या है चरण चरण चलकर माने कदम कदम चलकर ओरो चवड़म मुन्नोटवच कुंजुंगले ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ടത് ആലോചിച്ച് പറയാമോ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കട്ടെ ഹം കേസേ ദുർഗുണോങ്കു ചോട് സക്തേ ഹെത്തായീരെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഗാന്ധിജിയുടെ പാഠത്തിൽ പഠിച്ചതല്ലേ വേ ധീരേ മഹാൻ ബെൻഗേ ശരിയല്ലേ ഇസ് പ്രകാർ ഹം ഭീ കർ സക്തേ ഹെനാ രൺ ചൽക്കർ ഹം ദുർഗുണോങ്കോ ചോട് സക്തേ ഹെ ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ ദുർഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഉപേക്ഷിക്കണം കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവ ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം നമുക്ക് മാത്രമാണോ ലഭിക്കുക ഉജ്ജ്വൽ ഗൃഹ് ഗൃഹ കി ലക്ഷ്മി മുസ്കാവോ ये ग्रह क्या है आप जानते हैं हाँ सही है गृह माने घर वास्तान। तो बताइए धीरे धीरे दुर्गुणों को छोड़ने से क्या भर निकलते हैं हाँ बिल्कुल सही हम अपने गृहों को अपने घरों को उज्जवल कर सकते हैं ये उज्ज्वल करना मतलब क्या है उज्जवल करना പ്രകാശിത് കർണ പ്രകാശിതമാക്കുക നമ്മുടെ ദുർഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് അവയെ ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് അവിടം പ്രകാശപൂരിതമാക്കാൻ നമുക്ക് കഴിയും അതുവഴി ഓരോ വീടും ഐശ്വര്യത്താൽ നിറയുകയും ചെയ്യും കവിക്ക് ശബ്ദോമേതേഖിയേ ഗൃഹ് ഗൃഹക്കേ ലക്ഷ്മി മുസ്കാവോ यदि हम अपने ग्रहों को उज्ज्वल कर सकते हैं तो हर घर में लक्ष्मी मुस्कुराने लगेंगी ठीक है ना मुस्काना क्या है मुस्काना पुंजिका टू स्माइल तो यहाँ लक्ष्मी मुस्काना से क्या तात्पर्य होगा लक्ष्मी मुस्काना ऐश्वर्य मुंडा होगा बच्चो यहाँ हमारी पाठ्य पुस्तिका का एक प्रश्न है हम जरा देखें ഗൃഹ ഗൃഹക്കേ ലക്ഷ്മി മുസ്കാവ് ഇസ് താൽപര്യ കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴാണ് പുഞ്ചിരിക്കുന്നത് അതെ സന്തോഷകരമായ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖത്ത് നാം പോലും അറിയാതെ പുഞ്ചിരി വരുന്നത് അല്ലേ ഇനി പറയൂ വീടുകളിൽ സന്തോഷം നിറയുവാൻ കവി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത് വത്തായി हर घर की लक्ष्मी मुस्काने के लिए हर घर प्रकाश से पूर्ण होने के लिए हमें क्या करना चाहिए हमें अपने दुर्गुणों को छोड़ देना चाहिए हमें अपने दुर्गुणों को समझकर धीरे धीरे उसे छोड़ देने की कोशिश करनी चाहिए कुछ इन नमड़े जीवित दुर्गुण ओरो चुटिल श्रमित അതിൻ്റെ ഫലം ഓരോ വീടുകളിലും കാണാൻ കഴിയില്ലേ അപ്നെ ദുർഗുണോങ്കോ ചോഡ്നേസേ ഹർ ഘർ പ്രകാശ് ഖർ പ്രകാശ്സേ പൂർണ്ണഹോ ജായക അപ്നെ ദുർഗുണോങ്കോ ചോഡ്നേസേ ഹർ ഘർ ഖുഷി ഓർ ഐശ്വര്യ സേ സമ്പന്ന ഹോ ജായക അങ്ങനെ ഈ ലോകം മുഴുവൻ പ്രകാശപൂരിതമാക്കുവാൻ നമുക്കാവില്ലേ കുഞ്ഞുങ്ങളെ ഇനി നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ കഴിയും അല്ലേ प्रश्न एक बार और देखिए गृह गृह की लक्ष्मी मुस्काओ इससे क्या तात्पर्य है बच्चों अब अगली चार पंक्तियां देखें आज मुक्त कर मन के बंधन करो ज्योति का का वंदन स्नेह अतुल धन धन्य भुवन बनकर स्नेह गीत लहराओ आज मुक्त कर मन के बंधन करो ज्योति का का वंदन स्नेह अतुल धन धन्य इह भुवन बनकर स्नेह गीत लहराओ पहली पंक्ति में कवि क्या कहना चाहते हैं देखें आज मुक्त कर मन के बंधन कवि कहते हैं आज हमें मन के बंधनों को मुक्त करना है बच्चों ോകർ ബതായേ ഹമാരെ മൻകെ ബന്ധൻ ക്യാക്യാ ഹെ കുട്ടികളെ മനുഷ്യനെ പിന്നോട്ടടിക്കുന്ന പ്രവണതകളെല്ലാം തന്നെ മനസ്സിൻ്റെ ബന്ധനങ്ങളല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ദുർഗുണങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നവയല്ലേ ബതായി മൻ കെ ബന്ധൻ ക്യാക്യാ ഹെ ഹാ ബുരായി ശത്രുത അഹങ്കാർ घृणा छल अन्याय आदि दुर्गुण हमारे मन के बंधन हैं हाँ बुराई शत्रुता अहंकार घृणा छल अन्याय आदि दुर्गुण हमारे मन के बंधन हैं बच्चों, यदि हम इन बंधनों से मुक्त रहेंगे इन अवगुणों से दूर रहेंगे तो हमारा जीवन कैसा होगा हमें जीवन जीवन में विजय मिल जाएगी हमारा जीवन सदा प्रकाश से भर जाएगा നമ്മുടെ മനസ്സിൻ്റെ ബന്ധനങ്ങളായ ദുർഗുണങ്ങളെ ഒഴിവാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയില്ലേ നമ്മുടെ ജീവിതം പ്രകാശപൂരിതമായി തീരില്ലേ ഇതുതന്നെയല്ലേ കവി നമ്മോട് ചെയ്യുവാൻ പറയുന്നതും ആ രണ്ടു വരികൾ ഒന്നുകൂടി കേട്ടാലോ ആജ് മുക് മൻ കെ ബന്ധൻ करो ज्योति का जय का वंदन मन के बंधनों को मुक्त करके हमें ज्योति का प्रकाश का वंदन करना है विजय का वंदन करना है बच्चों आप सोच कर बताइए मन के बंधनों से क्या क्या दोष है मन के बंधन हमारी सद्भावनाओं को नष्ट कर देते हैं हमारे जीवन को अंधकारमय बना देते हैं हमें पराजय की ओर ले जाते हैं इसीलिए हमें क्या करना चाहिए मन के समस्त बंधनों से दुर्गुणों से मुक्त रहना चाहिए इससे क्या फ़ायदा या प्रयोजन मिल जाएगा हाँ हमें विजय रूपी प्रकाश का वंदन करने का अवसर मिल जाएगा वंदन माने वणकम वंदिकल यहाँ जय का वंदन करना माने क्या है विजय का वंदन करना यानी विजय प्राप्त करना कुंजे विजय स्वीकर तो कवि यहाँ क्या कहना चाहते हैं यदि हम दुर्गुणों को छोड़ देंगे तो हमें जीवन में विजय प्राप्त करने का अवसर मिल जाएगा कुंजिंगे എല്ലാ മനുഷ്യരിലും സദ്ഗുണങ്ങളും ദുർഗുണങ്ങളും ഉണ്ടാകും മനുഷ്യ മനസ്സിലെ സഹജമായ സദ്ഭാവങ്ങൾ പുറത്തേക്ക് വരാൻ ദുർഗുണങ്ങൾ തടസ്സമാകുന്നു അപ്പോൾ ദുർഗുണങ്ങൾ ഒഴിവാക്കാനായാലോ സഹജമായ സദ്ഭാവങ്ങൾ പുറത്തേക്ക് വരും അവയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്നേഹം വാസ്തവത്തിൽ ബന്ധങ്ങളുടെ നിലനിൽപ്പ് തന്നെ സ്നേഹത്തിൽ ആശ്രിതമല്ലേ അതുതന്നെയാണ് കവി തുടർന്ന് പറയുന്നത് ദഖ്യേ कवि आगे क्या कहते हैं स्नेह अतुल धन धन्य भुवन बनकर स्नेह गीत लहराओ बच्चो अतुल माने क्या है अतुल अतुल्य माया यूनिक यहाँ किसको अतुल धन कहा गया है बोलिए हाँ सही है स्नेह को अतुल धन कहा गया है प्यार को अतुल धन कहा गया है स्नेह को अतुल धन क्यों कहा गया है हाँ, स्नेह से ये भुवन धन्य हो जाता है भुवन क्या है भुवन दुनिया संसार लोक लोकम प्यार से ये दुनिया धन्य हो जाती है तो जरा ये वीडियो देखिए प्रेममतुन्नल्लो, वरके नम्मे पालमृतूट पार्वणशिबिम्बं विलक् कैववश्लनि विश्वं दीपमयं विण्मनस्सि विलगिन भद्रन् मेन्मृतमयम्

दुनिया में प्यार का क्या महत्व है समझ लिया है ना इसीलिए कवि आगे कहते हैं बनकर स्नेह गीत लहराओ तो हमें क्या करना चाहिए हम सब स्वयं स्नेह गीत बनकर संसार भर में लहरे संसार भर में प्यार से खुशी और शांति फैलाने वाले कामों में जुड़े रहे മാനക്കാഹേ ലഹ്റാന അലയടിക്കുക കുഞ്ഞുങ്ങളെ നമ്മൾ ഗാന്ധിജിയുടെ പാഠത്തിൽ മനസ്സിലാക്കിയതല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്നുള്ളത് ഇത് ലോകം മുഴുവൻ അലയടിച്ചതാണ് അതുപോലെ നമുക്കും സ്നേഹം കൊണ്ട് നമ്മുടെ ജീവിത സന്ദേശം ഈ ലോകത്തിന് നൽകാനാവില്ലേ ലോകം മുഴുവൻ സ്നേഹത്തിൻ്റെ ഗീതങ്ങളായി നമുക്ക് അലയടിക്കാം വെച്ചോ आपकी पाठ्य पुस्तिका का एक प्रश्न है हम जरा देखें इस भुवन को हम कैसे धन्य बनाएंगे इस भुवन को हम कैसे धन्य बनाएंगे पूरे जगत को धन्य बनाने के लिए हम क्या क्या करेंगे जरा एक एक करके बताएं। पहले क्या करेंगे हमारे मन के दुर्गुणों को पहचान कर छोड़ देंगे इससे हमारे मन की सद्भावनाएं विकसित हो जाएंगी इस संसार में प्यार का महत्व हम समझ पाएंगे हम अपने जीवन के द्वारा प्यार का संदेश पूरे विश्व में फैलाएंगे बच्चों, अब आप इस प्रश्न का उत्तर लिख सकते हैं ना तो लिखने के लिए आपको दो प्रश्न है पहला प्रश्न क्या था हाँ गृह गृह की लक्ष्मी मुस्काओ इससे क्या तात्पर्य है और दूसरा प्रश्न हमने अभी अभी देखा है ना इस भुवन को हम कैसे धन्य बनाएंगे इन दोनों प्रश्नों के उत्तर लिखना अपने अध्यापकों और मित्रों से चर्चा भी करना अगली कक्षा में फिर मिलेंगे बहुत बहुत धन्यवाद